Hi friends, T-Square is here to welcome you. So, we are going to do Sony's mirrorless camera, Alpha6100 camera review. So, I have searched this camera for Malayalam, so I didn't have a detailed review in Malayalam. So, I will show you a new video. We will show you a new limited review. So, this is the video. Okay. So, we will show you a video. And that is the Tumble release the Sony crop sensor camera and Alpha6100. Alpha6600 release the camera and Alpha6100. This camera Alpha6000 is a successor. Sony E mount lens camera uses it. Sensor is 24.2 MP APS-C XMOR CMOS sensor camera uses it. Alpha6000 is the same sensor. Processor is the same. 6000 is the same. A Bion X processor on a camera uses it. Wi-Fi, NFC, Bluetooth enabled on a camera. Bluetooth version is 4.1 on a camera. Viewfinder is 100% coverage. There is 1.4 million total viewfinder on a Alpha6100. Alpha6000 is the same viewfinder on a camera. Display is 3-inch LCD display on a camera. Touchscreen is a menu. Touchscreen available. We can focus on the focus and drag touchscreen. We can use 180 degrees. We can use logging material display on a camera. Continuous driving is 11 frames per second. Silent shooting is enabled. We can use wildlife photography. Sony's mirrorless camera, Alpha6100. Buffer ने कुछ नो कारण गिल JPEG ने नमक 76 वेरिएंट जिसे buffer बनाते लगे raw file नो कारण गिल 33 उम raw plus JPEG नो कारण गिल 31 नो आदेन जिसे buffer बनाते लगे अपो कैमरा ISO range ने कुछ नो कारण गिल 100 मोडल 32 वेरिएंट जिसे ISO range बनाते लगे shutter speed नो कारण गिल 1/4000 to 30 seconds वेरिएंट जिसे shutter speed 1/8000 नो येरी कैमरा ले available ला focus ने कुछ नो कारण गिल focus इसे तो कुछ नो कारण गिल 425 autofocus points आने येरी कैमरा ले बनाते लगे entire screen जोरी coverage देने नमक येरी कैमरा provide इन्हें टकाने इतने दिन focus points इन्हें लो focus ചെയ്യുന്ന ടൈം വെച്ച് നോക്കുമ്പോൾ 0.02 സെക്കൻഡ്സ് മതി നമുക്ക് ഒരു ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി അത്രയും കുറഞ്ഞ ടൈം വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് സിസ്റ്റം ആണ് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത് റിയൽ ടൈം ട്രാക്കിംഗ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് Alpha6100 ഐ ഫോക്കസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അനിമലിലും ഹ്യൂമൻസിലും രണ്ടിലും എഫക്റ്റീവ് ആണ് ഇതിൻ്റെ ഒരു ഐ ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്നത് 6 മീറ്റർ റേഞ്ച് ഉള്ള ഒരു പോപ്പ് ഫ്ലാഷ് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ് ഹോട്ട് ഷൂ അല്ലെങ്കിൽ മൾട്ടി ഇന്റർഫേസ് ഷൂ അവൈലബിൾ ആയിട്ട് ഒരു ക്യാമറയാണ് നമുക്ക് എക്സ്റ്റേണൽ ഫ്ലാഷ് വെക്കുന്നതിനും എക്സ്റ്റേണൽ ആയിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോട്ട് ഷൂ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ് നമ്മുടെ ക്യാമറയുടെ വീഡിയോ കേപ്പബിലിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ എച്ച് ഡി 30, 60, 120 ഫ്രെയിംസിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും 120 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ മോഷൻ എടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം 4K നോക്കുകയാണെങ്കിൽ 30 ഫ്രെയിംസ് വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാം അപ്പോൾ 4K എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറയാണ് Alpha6100 Alpha6000 വ്യത്യസ്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3.5 mm മൈക്രോഫോൺ പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വീഡിയോ ക്രിയേറ്റേഴ്സ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒരു എക്സ്റ്റേണൽ ഓഡിയോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ഉപകാരം തന്നെയാണ് ലൈവ് മോണിറ്ററിംഗ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട് ലൈവ് മോണിറ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെഡ്ഫോൺ പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ അല്ല പിന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇൻബോഡി സ്റ്റെബിലൈസേഷൻ നമ്മളെ സെൻസർ ഡിലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഈ ക്യാമറയിൽ അവൈലബിൾ അല്ല OSS അഥവാ ഒപ്റ്റിക്കൽ സ്റ്റഡി ഷോട്ട് ലെൻസിലുള്ള സ്റ്റെബിലൈസേഷൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ബാറ്ററിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ NP-FW50 ടൈപ്പ് ബാറ്ററിയിലുള്ള 1020 mAh ഒരു ബാറ്ററി ആണ് ഇതിൽ വന്നിട്ടുള്ളത് Alpha6000 5100, 6300, 6400, 6500 അങ്ങനെ എല്ലാ ആൽഫ സീരീസിൽ വരുന്ന ഏകദേശം എല്ലാ ക്യാമറകളിലും വരുന്ന സെയിം ബാറ്ററിയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത് പവർ ബാങ്ക് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ക്യാമറ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ആൽഫ സീരീസിലുള്ള ബാക്കി ക്യാമറകളുള്ള ഒരു ഗുണം തന്നെയാണത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും മറ്റൊക്കെ ഒരു പവർ ബാങ്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ക്യാമറ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോർട്സിൻ്റെ കേസ് എടുക്കുമ്പോൾ 180 ഷോർട്സ് വരെയാണ് നമുക്ക് വ്യൂ ഫൈൻഡർ യൂസ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അഥവാ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുക 420 ഷോർട്ട് വരെ നമുക്ക് 3-inch നമ്മുടെ LCD ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ടും ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും മൂവിക്കുള്ള ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 70 മിനിറ്റ് വരെ നമുക്ക് വ്യൂ ഫൈൻഡർ യൂസ് ചെയ്തിട്ട് വീഡിയോ കവർ ചെയ്യാനായിട്ട് സാധിക്കും 75 മിനിറ്റ് വരെയാണ് നമുക്ക് ഇതിൻ്റെ LCD ഡിസ്പ്ലേ വെച്ചിട്ട് വീഡിയോ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കിട്ടുന്ന ബാറ്ററി ലൈഫ് 120 മിനിറ്റ് വരെ നമുക്ക് വ്യൂ ഫൈൻഡറും LCD ഡിസ്പ്ലേയും വെച്ചിട്ട് കവർ ചെയ്യാം എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെഗ്മെൻറ്റും കണ്ടിന്യൂസും വെച്ച് നോക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മളിപ്പോൾ പറഞ്ഞാൽ 70 മിനിറ്റും 75 മിനിറ്റും എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇവൻറ്റ് കവർ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ 120 മിനിറ്റ് എന്നുള്ള സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ പർപ്പസുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇമേജിംഗ് എഡ്ജ് മൊബൈൽ എന്ന് പറഞ്ഞുള്ള സോണിയുടെ തന്നെ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലൊക്കെ കിട്ടും അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഡാറ്റ ട്രാൻസ്ഫർ നടത്താനായിട്ട് സാധിക്കും പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബോഡി ഓൺലി പ്രൈസ് സോണിയുടെ സൈറ്റിൽ വരുന്നത് 65000 രൂപയാണ് ആമസോണിൽ ഈ ഒരു സാധനം കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ബോഡി ഓൺലി ആമസോണിൽ ഞാൻ കണ്ടില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സെർച്ച് നോക്കിയപ്പോൾ കണ്ടില്ല
അന്ന് അതിൻ്റെ വില ഏകദേശം കണ്ടിരുന്നത് 56,000 രൂപയുടെ അടുത്താണ് ബോഡി ഓൺലി Alpha6100. ഇനി ബോഡി വിത്ത് കിറ്റൻസ് 16-50 mm കിറ്റൻസിൻ്റെ വില വരുന്നത് 72,000 രൂപയാണ് ആമസോണിലെ വില. 66,000 രൂപ വരെ താഴ്ന്നു കണ്ടിട്ടുണ്ട് ഈ ഒരു എന്താ ബോഡി വിത്ത് കിറ്റ്ലൻസിൻ്റെ ഒരു വില. ഇനി ബോഡി വിത്ത് കിറ്റ്ലൻസും ഒരു 55-210 mm ഉള്ള ഒരു ടെലിഫോട്ടോ ലെൻസും കൂടി ഉള്ള വില എന്ന് പറയുന്നത് 78,000 രൂപയാണ് ഇപ്പോൾ ആമസോണിലെ വില. ഈ ഒരു വില 72,000 രൂപ വരെ താഴ്ന്നു കണ്ടിട്ടുണ്ട്, 84,000 രൂപ വരെ ഏകദേശം 84,000 രൂപ വരെ കൂടിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വാങ്ങാൻ നോക്കുന്നവരുണ്ട് എങ്കിൽ ഈ ഓഫറുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് കണ്ടറിഞ്ഞിട്ട് വാങ്ങിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാമറയുടെ എന്താ സ്പെസിഫിക്കേഷൻസ് എവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തതന്നെ വിചാരിക്കുന്നത്, സർഫസിലുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മകൾ എന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് ഇതിൻ്റെ ഒരു വെതർ ഷെല്ലിംഗ് ഉള്ളൊരു ക്യാമറയല്ല ഈ Alpha6100 എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ മഴയിൽ നിന്നും ഈ ഈർപ്പത്തിൽ നിന്നൊക്കെ ഈ ഒരു ക്യാമറ പ്രൊട്ടക്റ്റഡാണെന്നും പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ Alpha6300, 6500 പോലുള്ള ക്യാമറകൾക്കൊക്കെ മഗ്നീഷ്യം അലോയ് ബോഡിയാണ് വന്നിട്ടുള്ളത്. എന്നാൽ Alpha6000, 6100 പോലുള്ള ബോഡികൾക്കൊക്കെ പ്ലാസ്റ്റിക് ബോഡിയാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സുരക്ഷിതത്വം കുറവാണെന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ പോരായ്മ എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്താൽ ശരിയാവുണ്ടാവും. നമ്മുടെ മെനുവും ബട്ടൺസൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മൾ കുറച്ച് എന്താ സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് യൂസർ ഫ്രണ്ട്ലിനെസ് കുറച്ച് കുറവാണെന്നുള്ളൊരു പോരായ്മ ഇട്ട് കണ്ടു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ടച്ച് സ്ക്രീൻ, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു ടച്ച് സ്ക്രീനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മെനുവിന് ടച്ച് സ്ക്രീൻ കിട്ടില്ല. മെനു ഒന്നാമത് സോണി ക്യാമറകളുടെ മെനു കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 3-4 പേജ്, ഒരു 8 പേജൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ടച്ച് സ്ക്രീൻ നമുക്ക് അവൈലബിൾ അല്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാൻ സാധിക്കും. ഫോക്കസിന് മാത്രമേ നമുക്ക് ടച്ച് സ്ക്രീൻ കിട്ടുള്ളൂ. ഷട്ടർ സ്പീഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്യാമറയുടെ ഷട്ടർ സ്പീഡ് വരുന്നത് ഒരു ബിഗിനറെ സംബന്ധിച്ച്, ഒരു എൻട്രി ലെവലായിട്ട് ഒരു ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. പക്ഷേ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്പോട്ടി ആയിട്ടുള്ള മൊമെൻസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/8000 വരെ കണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർഡ് സ്ലോട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു സിംഗിൾ കാർഡ് സ്ലോട്ട് മാത്രമേ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ഇവൻറ്റ് കവർ ചെയ്യാനൊക്കെ സപ്പോസ് നമ്മുടെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, സപ്പോസ് നമ്മുടെ മെമ്മറി കാർഡ് എങ്ങാനും ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരും രണ്ട് കാർഡ് സ്ലോട്ട് ഇല്ലായെങ്കിൽ. അപ്പോൾ സിംഗിൾ കാർഡ് സ്ലോട്ട് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കണ്ടിന്യൂസ് ഫ്രെയിമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 11 ഫ്രെയിംസ് വരെ നമുക്കൊരു സെക്കൻഡറി ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഒരു 11 ഫ്രെയിംസ് ക്യാപ്ചർ ചെയ്യുമ്പോൾ ബെസ്റ്റ് മോൾട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് മുഴുവൻ റൈറ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം വളരെ കൂടുതലായിട്ട് എടുക്കും. പിന്നെ USB കണക്റ്റിവിറ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ 2.0 സപ്പോർട്ട് ചെയ്യുന്നൊരു ക്യാമറയാണ് ഈ ഒരു ക്യാമറ. 2.0 പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം സ്പീഡ് വളരെ കുറവായിരിക്കും. ഒരു USB 3.0 എങ്കിലും ഈ ഒരു ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു, കാരണം 2019 റിലീസ് ചെയ്തൊരു ക്യാമറയാണ്. എന്നിട്ട് പോലും അതിൽ USB 3.0 വന്നില്ല. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ബാറ്ററി ലൈഫിൻ്റെ കാര്യം അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തു. പിന്നെ പവർ ബാങ്ക് വെച്ചിട്ട് ചാർജ് ചെയ്യാമെന്നും പറഞ്ഞു. എന്നാൽ ഈ ഒരു ബാറ്ററി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാമറയുടെ അകത്ത് നിന്ന് പുറത്തെടുത്ത് വേറൊരു ചാർജറിൽ ഇട്ടുകൊണ്ട് ചാർജ് ചെയ്യുന്നതല്ല, ആ ക്യാമറയിൽ നിന്ന് ആ ബാറ്ററി എടുക്കേണ്ട ഒരു ആവശ്യം തന്നെയല്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് നമുക്ക് പറയാം. കാരണം നമ്മളിപ്പോൾ ഒരു സ്പെയർ ബാറ്ററി വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സ്പെയർ ബാറ്ററി വാങ്ങിയിട്ട് നമ്മുടെ ക്യാമറയിലുള്ള ബാറ്ററി യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാ ഒരു ബാറ്ററി ചാർജർ കൂടി പർച്ചേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു പോരായ്മയായിട്ട് പറയാം നമ്മൾ ബാറ്ററി വേറെടുത്ത് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മിററർലെസ് ക്യാമറയാണ് ബാറ്ററി ലൈഫ് വളരെ കുറവായിരിക്കും DSLR ക്യാമറ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഒരു എക്സ്ട്രാ ചാർജർ വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇതിനൊപ്പം വരുന്നില്ല എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ വന്നത് ഇതിൽ ഇൻബോഡി സ്റ്റെബിലൈസേഷൻ 5-axis ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളതാണ്. അഥവാ നമുക്ക് സെൻസർ ഡിലിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഒരു ക്യാമറ തരുന്നില്ല. ഇതിൻ്റെ പ്രശ്നം ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്യാമറയിലുള്ളത് OSS അഥവാ ലെൻസിലുള്ള ഒരു സ്റ്റെബിലൈസേഷനാണ്. നമുക്കറിയാം സോണി ക്യാമറകളുടെ ലെൻസുകൾക്ക് കമ്പാരിറ്റീവ്ലി വില വളരെ കൂടുതലാണ്. നമ്മൾ തേർഡ് പാർട്ടി ലെൻസുകൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലെൻസുകളിൽ നമുക്ക് ഈ ഒരു എന്താ OSS ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ലെൻസുകൾ നമുക്ക് എന്താണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താ 5-axis സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിൽ ഉള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു Alpha6100 എന്ന് പറയുന്നത് Alpha6000 സക്സസറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രണ്ട് ക്യാമറ തമ്മിൽ നല്ല സിമിലാരിറ്റീസും ഉണ്ട്, അതിനനുസരിച്ചുള്ള ഡിഫറൻസും ഉണ്ട്. സോ അപ്പോൾ കൂടുതലും സിമിലാരിറ്റീസ് ആണ്, ചെറിയ ചെറിയ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഒരു Alpha6000 വേണോ Alpha6100 വേണോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഡിഫറൻസുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറയുന്നത് ISO റേഞ്ചിനെ കുറിച്ചാണ്. Alpha6000 ISO റേഞ്ച് വരുന്നത് 100 മുതൽ 25,600 വരെയാണ്. എന്നാൽ Alpha6100 വരുന്നത് എന്താണ്, 100 മുതൽ 32,000 വരെയാണ് ISO റേഞ്ച് വരുന്നത്. പിന്നെ 4K സപ്പോർട്ടിംഗ് ആണോ, Alpha6000 നമുക്ക് 4K ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല. Alpha6100 എന്താണ് 4K നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫുൾ HD ക്യാപ്ചറിൻ്റെ കാര്യം നോക്കുമ്പോൾ ഫുൾ HD 60 ഫ്രെയിംസ് വരെ നമുക്ക് Alpha6000 ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ഫുൾ HD 120 ഫ്രെയിംസ് വരെ നമുക്ക് ഇതിൽ Alpha6100 ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. മൈക്ക് പോർട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ Alpha6100 മൈക്ക് പോർട്ട് ഉണ്ട്, എന്നാൽ Alpha6000 നമുക്ക് എന്തില്ല, മൈക്ക് പോർട്ട് അവൈലബിൾ അല്ല. പിന്നെ ഒരു വ്യത്യാസമായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു Alpha6000 നമുക്ക് 90 ഡിഗ്രി വരെ തിരിക്കാൻ പറ്റുന്ന ഡിസ്പ്ലേയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ Alpha6100 180 ഡിഗ്രി വരെ നമുക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേയാണ്
അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫോക്കസ് പോയിൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആൽഫ 6000 179 ഓട്ടോ ഫോക്കസ് പോയിൻസാണ് ഉണ്ടായിരുന്നത്. ഫോക്കസ് ചെയ്യുന്നെടുക്കുന്ന സമയം 0.6 seconds വരെയാണ്. എന്നാൽ ആൽഫ 6100 ഫോക്കസ് സിസ്റ്റം ഒന്നും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 425 ഓട്ടോ ഫോക്കസ് പോയിൻസും 0.02 seconds വേണം നമുക്ക് ഫോക്കസ് ചെയ്യാനെടുക്കുന്ന സമയം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ടച്ച് സ്ക്രീനിൻ്റെ കാര്യം നോക്കുമ്പോൾ, ഡിസ്പ്ലേയുടെ കാര്യം നോക്കുമ്പോൾ, LCD ഡിസ്പ്ലേയിൽ ടച്ച് സ്ക്രീൻ നമുക്ക് ആൽഫ 6000 അവൈലബിൾ അല്ല. ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി ഡ്രാഗ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്യാനൊന്നും അവൈലബിൾ അല്ല. എന്നാൽ ആൽഫ 6100 ഈ പറഞ്ഞ ഫോക്കസ് ചെയ്യാൻ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ആൽഫ 6000 ഡിഫറൻസുകളാണ്. ആൽഫ 6000 നിന്ന് ആൽഫ 6100 ഒരു അപ്ഗ്രേഡ് വേണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിഫറൻസുകൾ, നമ്മൾ ISO റേഞ്ചിനെ കുറിച്ച് പറഞ്ഞു, നമ്മളതിൻ്റെ 4K കേപ്പബിലിറ്റി, നമ്മളതിൻ്റെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കേപ്പബിലിറ്റി, പിന്നെ അങ്ങനത്തെ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ വിലയിരുത്തിയിട്ട് ഇത്തരം അപ്ഡേറ്റുകൾ, മൈക്രോഫോൺ ബോട്ടിൽ പോലുള്ള അപ്ഡേറ്റുകൾ വേണമെന്നുള്ളവർ മാത്രം ആൽഫ 6100 അപ്ഡേറ്റ് ചെയ്താൽ മതി. ആൽഫ 6000 ഒരു മോശം ക്യാമറ ആയിട്ട് നമുക്ക് ഒരിക്കലും ചിത്രീകരിക്കാനായിട്ട് സാധിക്കില്ല. വളരെ നല്ലൊരു ക്യാമറയാണ്, 6 വർഷം മുന്നിറങ്ങിയ ക്യാമറയാണ്. എന്നിട്ട് കൂടി അന്ന് ഇത്രയും നല്ലൊരു മികവ് പുലർത്തിയൊരു ക്യാമറയാണ് ആൽഫ 6000 എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അപ്ഡേറ്റിൻ്റെ കാര്യം, അത് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. നമ്മൾ പുതിയൊരു ക്യാമറ വാങ്ങുന്നവരുണ്ടെങ്കിൽ ആൽഫ 6000 വേണോ 6100 വേണോ എന്ന് നോക്കുന്നവരുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ പറയാം ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഏകദേശം എന്താ പ്രൈസ് ഏകദേശം 30,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ എന്താ കിറ്റ് ലെൻസ് വിത്ത് എന്താ 55-10 സൂം ലെൻസിലുള്ള ഒരു കോംബോ പാക്ക് നോക്കുമ്പോൾ ഏകദേശം 30,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട് രണ്ട് ക്യാമറ തമ്മിൽ. ഏകദേശം 80,000 രൂപ അടുത്താണ് നമുക്ക് ആൽഫ 6100 വില വരുന്നത്. അപ്പോൾ പ്രൈസ് ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആൽഫ 6000 നല്ലൊരു ക്യാമറ തന്നെയാണ്. ഇനി വീഡിയോ കേപ്പബിലിറ്റി വ്ളോഗ് ചെയ്യാനൊക്കെ ഉള്ളത് പറ്റുന്നത്, 4K നമുക്ക് എന്താണ് 30 frames കിട്ടും, ഫുൾ HD 120 frames വരെ നമുക്ക് 6100 ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വീഡിയോ കേപ്പബിലിറ്റി ഒക്കെ വേണമെന്നുള്ളതെങ്കിൽ, മൈക്രോഫോൺ ബോട്ട് വേണമെന്നുള്ളവരാണ് എങ്കിൽ, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആൽഫ 6100 നല്ലൊരു ക്യാമറ തന്നെയാണ്. എന്നാൽ ഒരു ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ട് കാണുന്നവർ, ജസ്റ്റ് ഒരു ക്യാമറ വേണം, അത്യാവശ്യം നല്ല ഫോട്ടോസ് കിടക്കണമെന്നുണ്ടെങ്കിൽ, ഡീസെൻറ്റ് ഫോട്ടോസ് കിട്ടണമെന്നുണ്ടെന്നുള്ളവരാണ് എങ്കിൽ ആൽഫ 6000 നല്ലൊരു ക്യാമറ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളെ യൂസിനനുസരിച്ച്, നിങ്ങൾ എന്ത് പർപ്പസിലാണ് ക്യാമറ വാങ്ങുന്നതെന്നനുസരിച്ച് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഏത് ക്യാമറ വേണ്ടിച്ചാൽ സെലക്ട് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്യാമറ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് ആൽഫ 6000 6100 തമ്മിലുള്ളൊരു കമ്പാരിസനാണ്. അപ്പോൾ എന്താ അത് 6000 സക്സസ്സാണ് 6100 എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഒരു കമ്പാരിസൺ നമ്മളിവിടെ ചെയ്തത്. നമ്മൾ ഞാൻ തന്നെ ക്യാമറ വാങ്ങുന്ന സമയത്ത്, നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു 4-inch camera, അപ്പോൾ ആൽഫ 6 series ഫുള്ള് വെച്ചുകൊണ്ടൊരു കമ്പാരിസൺ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു കമ്പാരിസൺ എനിക്കാണുള്ള ഒരു പ്രസക്തി ഇല്ല. കാരണം പല ക്യാമറ പല പ്രൈസ് റേഞ്ച് ആയിരിക്കും, പല എന്താ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊരു മൈൻഡ് സെറ്റ് വരികയാണെങ്കിൽ നമ്മുടെ ക്യാമറ മോശമാണ്, ബാക്കിയുള്ള ക്യാമറയൊക്കെ നല്ലതാണ്, അതിൻ്റെ തൊട്ടുമുള്ള ക്യാമറ നല്ലതാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് കുറവായിരിക്കും. അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗം, നമുക്കിപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു നല്ല ക്യാമറ, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങുക. അപ്പോൾ നമ്മൾ ഈ ഫുൾ കമ്പാരിസൺ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും, നമ്മുടെ ക്യാമറ മോശമാണ്, അതിൻ്റെ ഒരു ഇത്ര ഇത് വരില്ല, അതിൻ്റെ ഒരു തരം താഴ്ത്തി കിട്ടുന്ന പോലെ ഒരു ഫീൽ നമുക്ക് വരും. ഞാൻ തന്നെ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ട് പലവട്ടം, ഞാൻ തന്നെ ക്യാമറ വാങ്ങുന്ന സമയത്ത് ഒരുപാട് വീഡിയോസും യൂട്യൂബിൽ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു മോശം ക്യാമറയാണല്ലോ, അപ്പോൾ അത് കുറച്ചുകൂടി നല്ല ക്യാമറയാണല്ലോ തോന്നിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട്, നമ്മുടേതുപോലെ, നമ്മുടെ ഒരു യുക്തം പോലെ നമ്മൾ എന്താണ് ഒരു ക്യാമറ വാങ്ങുന്നുള്ളതിന് അത്രയാണ് അതിൽ അത്ര കഥ ഉള്ളൂ, മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് ആൽഫ 6100 എന്ന് പറഞ്ഞ ക്യാമറയുടെ റിവ്യൂ ആണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ കുറച്ച് പോരായ്മകളും പിന്നെ അതിൻ്റെ ആൽഫ 6000 കമ്പാരിസണാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. ആൽഫ 6000 റിവ്യൂ നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിന് നല്ല പ്രതികരണമാണ് കിട്ടിയത്. അപ്പോൾ ഒരു ആ ഒരു പ്രതികരണത്തിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു പ്രചോദനം എന്ന് പറഞ്ഞത് തന്നെ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയ പുതിയ വീഡിയോസ്, പുതിയ പുതിയ ടെക് അപ്ഡേറ്റുകളും പുതിയ പുതിയ ക്യാമറകളുടെ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും ഈ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.